മക്കളെയും മക്കളെയും എന്ന് വിളിച്ച് മോൻ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു മക്കൾക്ക് എൻട്രൻസ് കിട്ടും. എന്താ അതിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴൊരു സ്ത്രീ ജോലിക്ക് നിന്ന ഒരു വയസ്സായ അമ്മ ഓടിക്കൊണ്ട് വന്ന് എന്താ കുഞ്ഞെന്ന് ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞു. മോനോട് ഞാൻ പറഞ്ഞു മക്കളും ചെന്ന് അച്ഛനോട് പറ. പക്ഷേ മോനും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി എന്നോട് വന്ന് പറഞ്ഞു. എൻ്റെ ദേഹത്തേക്ക് എന്തോ ഭാരം വന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നമ്മ അച്ഛനാണ്. ഞാൻ പറഞ്ഞു കിട്ടും മക്കൾക്ക് എൻട്രൻസ് കിട്ടും. പക്ഷേ ആ എൻട്രൻസിന് എൻ്റെ മോന് കിട്ടി. റിസൾട്ട് വിളിച്ചു ചോദിച്ചതും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും മകനും കേശവദേവ് ഉണ്ട്, ജീവിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കേശവദേവിൻ്റെ ജനാലയിലൂടെ എന്നും പിച്ചിപ്പൂക്കൾ അകത്തേക്കെറിഞ്ഞ് നാണത്തോടെ ഓടിപ്പോയ ഒരു പാവാടക്കാരി. പുതിയ തലമുറയുടെ പ്രണയം, കവിതാക്കളുടെ പ്രണയം എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോഴും പ്രേമം ഇല്ല, പ്രണയം ഇല്ല. ഇപ്പോഴും ബാങ്ക് ബാലൻസ് ഉണ്ടോ, അവകാശികൾ വേറെ ആരെങ്കിലും ഉണ്ടോ, എത്ര വരും ബാങ്കിൽ പൈസ, അച്ഛനും അമ്മയും നോക്കണ്ട, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രേമം. ഇപ്പോഴും പ്രേമമൊന്നും ഞങ്ങളുടെ കാലത്തൊന്നും ഇതുപോലെ ഒരു പ്രേമം കണ്ടിട്ടില്ല. ഇപ്പോഴും കല്യാണം കഴിക്കും, മൂന്നിൻ്റെ അന്നാ നാലിൻ്റെ അന്നാ വീട്ടിൽ വരും, എന്നിട്ട് അയാളും അവളും വേറെയും കല്യാണം കഴിക്കും. ഇപ്പോഴും ഇവിടെ പലരും വരാറുണ്ട്. ഞാനിങ്ങനെ ഇവരെയൊക്കെ നോക്കി പ്രേമമാണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയും ഇത് രണ്ടുപേരും പ്രേമമാണെന്ന്. ഇല്ലെങ്കിൽ അവർ തന്നെ പറയും. അവർ ഒരു അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ കണ്ടാലും പെണ്ണിന് സംശയം, ചെറുക്കനെ സംശയം. അതുപോലെ ഇത് കണ്ട് കണ്ട് എനിക്ക് സഹി കേട്ട് ഈ ചാനലുകാർ തന്നെ വരുന്നത് ഓരോന്ന് ചോദിക്കാൻ വേണ്ടി. ഞാനിപ്പോഴും സംശയ രോഗമെന്നും പറഞ്ഞൊരു നോവൽ എഴുതിയാണ്, പ്രഭാതിൽ കൊടുത്തിരിക്കണം, ഉടനെ ഇറങ്ങും. സംശയ രോഗം എന്ന് വെച്ചാൽ ഇത് പ്രേമമാണെങ്കിൽ സംശയ രോഗമൊന്നും വരത്തില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴും കേശവദേവ് ഞാനും കൂടെയൊക്കെ പ്രേമിക്കുന്ന കാലത്ത് പണമുണ്ടോ നോക്കിയില്ല, പ്രായം എത്രയാണ് നോക്കിയില്ല, ജാതി എത്രയാണ് നോക്കിയില്ല, സ്വത്തുണ്ടോ ഒന്നും നോക്കിയിട്ടില്ല, പ്രേമിച്ചു. അതാണല്ലോ കേശവദേവും ഞാനുമായിട്ട് ഇത്രയും വ്യത്യാസം പ്രായത്തിന് വന്നത്. പ്രേമത്തിന് കണ്ണില്ല, പ്രേമത്തിന് പണമോ ജാതിയോ മതമോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രേമം ഇല്ല. ഇപ്പോഴും ഒരിക്കലും പ്രേമമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കുറേ നാളുകൊണ്ട് കണ്ടുവരികയാണ് പ്രേമം അല്ല, കളി. അവർക്കൊരു രസമാണ്, കളിയാണ്. ഒരു അഞ്ചാറ് ദിവസം എല്ലാം കൂടെ അങ്ങ് നടക്കും. അമ്മയും അച്ഛനാ ചോദിക്കുകയാണെങ്കിൽ ഉടനെ തൂങ്ങും, അല്ലെങ്കിൽ വിഷം കഴിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നാട് വിടും. അതുകൊണ്ട് അമ്മയും അച്ഛനും ഒന്നും മിണ്ടത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രേമം. പണ്ട് ഇതല്ല പ്രേമം. പ്രേമത്തിൻ്റെ ആ പേരൊന്നും പറയാൻ പാടില്ല, കാരണം അത് ദൈവികമായ ഒരു നാമമാണ് പ്രേമമെന്ന് പറയുന്നത്. എൻ്റെ മകൻ എന്നോട് ചോദിക്കുന്ന അമ്മയ്ക്ക് എങ്ങനെ അച്ഛനെ കണ്ട് ഈ പ്രേമം വന്നെന്ന്. ഞാൻ പറഞ്ഞു പ്രേമമല്ല മക്കളെ, അത് ഈശ്വരാനുഗ്രഹം. അത് അതിനെ പ്രേമമെന്ന് അതിൽ കൂടിയ വാക്ക് എന്തെങ്കിലും പറയണം, അതാണ് പ്രേമം. ചേച്ചി അദ്ദേഹമായിട്ടുള്ള അവസാന നാളുകളിലെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കുറേ വർഷങ്ങൾ, 3 മാസം, 2 മാസം, 1 മാസം, 2 ആഴ്ച, 1 ആഴ്ച, ഇതെല്ലാം ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കൽ കോളേജിൽ. ഡോക്ടർ മാത്യു റായി, ഡോക്ടർ വിജയലക്ഷ്മി, ഡോക്ടർ അഭയാംബിയ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഡോക്ടറാണ്. പിന്നെ മാത്യുറായി പതിവായിട്ട് രാത്രികാലങ്ങളിൽ കൂടുന്ന സമയത്തൊക്കെ വരുമായിരുന്നു. മോനെന്ന് കുട്ടിയാണ്. അവസാനം മരിക്കുന്നതിന് 5 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് വളരെ കൂടുതലായി, അസുഖം കൂടുതലായി. 3 മണി കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ ബന്ധുക്കളും ആൾക്കാരും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും പല രീതിയിൽപ്പെട്ട ആരാധകരും എല്ലാവരും തടിച്ചു കൂടിയിരുന്നു. 3 മണിക്ക് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞു. 2.5 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോഴാദ്യമേ എന്നോട് എല്ലാവരും പറഞ്ഞ് വായുടെ സമീപത്ത് ഉമ്മ ചോദിക്കണേ കൊടുക്കരുത്, ഞാൻ കൂടി മരിക്കണമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത് ഭയന്ന് ഇവർക്കെല്ലാം എന്തോ പഴമൊഴിയാണ്, എനിക്കും അതറിയില്ല. എന്നിട്ട് ഞാൻ ചെന്ന് സൈഡിൽ, മുഖത്ത് സൈഡിൽ ഇങ്ങനെ ഉമ്മ വെച്ചു. 3 മണി കഴിഞ്ഞു. ഡോക്ടർ മാത്യു റായി വെളുപ്പിന് 3 മണിക്ക് ഹോസ്പിറ്റലിലെത്തി. മരിക്കുമെന്നുള്ള തീർച്ചയാണ്. എത്തി 3 മണി കഴിഞ്ഞു. 4 ആയി, 5 ആയി, 6 മണിയായി, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അപ്പോൾ മാത്യു റായി രാവിലെ റൗണ്ടിങ്ങിന് വന്നു കഴിഞ്ഞു എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ, എന്നിട്ട് കേശവദേവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു,
ഇത് ആണ് കാരണക്കാരി മരിക്കാത്തത് എന്ന് എന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വീണ്ടും 5 വർഷം അദ്ദേഹം വീണ്ടും ജീവിച്ചു. അങ്ങനെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇവിടെ തന്നെ വേണം മരിച്ചത്. ആ നമ്മളിരുന്ന ആ മുറിയിലാണ് മരിച്ചതും. ആ സമയമായപ്പോൾ ഞാൻ ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു ഉരുള രണ്ടുരുള കഴിച്ച് മൂന്നാമത്തെ ഉരുള വായിലിങ്ങനെ വെച്ചതും ഇങ്ങനെ മതിയെന്ന് പറയുന്നുമ്പേ പെട്ടെന്ന് അങ്ങ് വീഴുകയായിരുന്നു. കട്ടിലിൽ ഇരുന്നുകൊണ്ട് കഴിച്ച് ചരിഞ്ഞങ്ങ് വീഴുന്നു. അത് വല്ലാത്തൊരു അനുഭൂതി ആയിരുന്നു. ആ 7 മണിക്ക് അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, പൊട്ടിടാത്ത എന്താ, കാതിലെടുത്തിടാത്ത എന്താ, കുളിക്കാത്തതെന്താ എന്നൊക്കെ അന്ന് ചോദിച്ചു. മേലെ എഴുതി പൊട്ടിട്ടില്ല. ഞാൻ ചിലപ്പോഴും പൊട്ടിന് വരും 5-6 പൊട്ട് ഒരുമിച്ചിടും. അപ്പോഴീ സാഹിത്യകാരന്മാരൊക്കെ വരുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ കാണി. അത് ഞാൻ ഇന്നലെ പൊട്ടിടാത്തതിന് ദേഷ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുകയെന്ന് പറയും. അന്നും വൈകുന്നേരം മരിച്ചതിൻ്റെ അന്നും പൊട്ടിടാത്തതിന് ദേഷ്യപ്പെട്ട് എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലായ്മയെന്ന്, എനിക്ക് മനസ്സിനെന്തോ ഒരു വിഷമം പോലെ തോന്നുന്നെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പ്രണയം നമ്മുടെ വിഷയം പോലെ മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കില്ല. യഥാർത്ഥത്തിൽ പ്രണയം തോന്നിയില്ലെങ്കിൽ പ്രേമിക്കരുത്, പ്രണയിക്കരുത്, മിണ്ടാതെ ജോലി നോക്കി പോകുക. അത് ഇത് ഒരു പാപമാണ്. പ്രേമമാണെങ്കിൽ രണ്ടുപേരും പരസ്പരം യഥാർത്ഥത്തിൽ പ്രേമിക്കണമെങ്കിൽ പ്രേമമായിരിക്കണം. അതല്ലെങ്കിൽ നിരാശയും വേദനയും ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. തോന്നുകയല്ല, അത് കഷ്ടമല്ലേ. യഥാർത്ഥത്തിലുള്ള ഒരു പ്രേമം, ഒരു പെണ്ണും ചേർക്കനും പ്രേമിക്കണമെങ്കിൽ അത് പ്രേമമായിരിക്കണം, അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകരുത്. അതുപോലെ തന്നെ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരുത്തൻ പ്രേമിക്കാൻ പോകുന്ന ആണും പെണ്ണും എനിക്ക് അത് ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല. കണ്ട് കാണും ഇവിടെ പലരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഒരു പെണ്ണും ആണും എല്ലാം വരും. അനുഭവങ്ങൾ എല്ലാം ചതിക്കുഴിയാണ്. ഒന്നും ഒരു ഈ ഇടയ്ക്ക് ഒന്ന് രണ്ടുപേരും കൂടി വന്നത് വിവാഹം കഴിച്ച ഒരു കുഞ്ഞുമായി. ഇപ്പോഴും ബാക്കി എല്ലാം പരാജയം. ഞാൻ ഇത് അനുഭവം കണ്ടുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നത്. എൻ്റെ അനുഭവമല്ല ഈ കാണുന്നത്, അനുഭവങ്ങൾ. അവസാനം അവർ തന്നെ വേദനയോടുകൂടി അങ്ങ് മാറുന്ന ആ ഒരു ഇത് വലിയ വിഷമം തോന്നും. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ പ്രേമത്തിനോട് ഒരു ഇതില്ല. ഇപ്പോഴും ഇവിടെ വരണവർ പ്രേമിക്കണമെന്ന് എൻ്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് അതിന് ഒരു ഇതും അത്ഭുതമൊന്നും തോന്നാറില്ല. എനിക്ക് മനസ്സിലാവും ഇത് പ്രേമമൊന്നുമല്ല, ഇത് കള്ളപ്രേമമാണെന്ന് ഞാൻ അപ്പോഴത്തന്നെ മനസ്സിലങ്ങ് കുറിച്ചിടും. കേശവദേവിൻ്റെ 25-ാം വാർഷികം വളരെ ഗംഭീരമായിട്ട് നടത്തി. ജി സുധാകരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ആരാ വിധവ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പ്രസംഗിച്ച്, എന്നെയല്ല വേറെ ആരെയാണ് ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ്, എന്നെ വിധവയെന്ന് വിളിക്കാൻ പാടില്ല, ഞാൻ വിധവയല്ല. ഈ വിവാഹം കഴിഞ്ഞു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വിധവയെന്നൊരു മുദ്ര കുത്തുണ്ട്. ആ വിധവയല്ല ഞാൻ, എന്നെ കണ്ടിട്ടും വിധവയെന്ന് തോന്നുന്നില്ലല്ലോ. എൻ്റെ കേശവദേവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഉള്ളതുപോലെ പൂവും ചൂടി പൊട്ടും ചൂടി പൊട്ടും ഇട്ട് സർവാഭരണങ്ങളും അണിഞ്ഞ് നല്ല നീറ്റായിട്ട് നടക്കണമെന്ന്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വിധവകളെന്നും പറഞ്ഞ് നടക്കുന്നവരെ ഞാൻ പുച്ഛമാണ്. എനിക്ക് പ്രണയം മരിക്കുന്നില്ല, ഒരിക്കലും പ്രണയം മരിക്കില്ല. കേശവദേവും ഞാനും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ ദിവസവും പ്രണയിച്ച് ആ അനുഭൂതി കൊള്ളുകയാണ്. അതുകൊണ്ട് പ്രേമം ഒരിക്കലും മരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.